സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൊട്ടോപ്പാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ സുഹറ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാറപ്പുറത്ത് നിന്ന്. ഇക്ക ഇത്ത എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇത്ത വീട്ടിൽ രണ്ട് മക്കള്. രണ്ട് മക്കളുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഓക്കെ, മക്കളൊക്കെ പഠിക്കുകയാണോ? കല്യാണം കഴിച്ചു? ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇത്ത മുൻപ് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറയട്ടെ. ജയലക്ഷ്മി, മിതാലി രാജ്, കർണം മല്ലേശ്വരി. ഓപ്ഷൻസ് ജയലക്ഷ്മി, മിതാലി രാജ്, കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? ഓപ്ഷൻസ് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. നൈട്രജൻ ആണോ? ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ഓക്സിജൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് പാറപ്പുറത്ത് നിന്നും സുഹൃത്തെ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലുണ്ട്, ആരാണെന്ന്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ജിൻഷ. ഓക്കെ, ജിൻഷ എവിടെ നിന്ന് വിളിക്കുന്നു? അലനല്ലൂർ. ഓക്കെ, ജിൻഷ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, രണ്ട് കുട്ടികളുണ്ട്. കുട്ടികളുടെ പേരെന്താണ്? കുഞ്ഞു മക്കളാണോ? ഓക്കെ ഓക്കെ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രോഗ്രാം എങ്ങനെയാണെന്ന് അറിയോ? മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഹലോ, നമ്മളിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഹലോ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ?
ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. പട്ടുനൂൽ വ്യവസായം, കയർ വ്യവസായം, തുണി വ്യവസായം. പട്ടുനൂൽ വ്യവസായം, കയർ വ്യവസായം. കയർ വ്യവസായം ഉറപ്പിക്കണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. ഹലോ, ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണ വസ്തു എന്താണ്? ഓപ്ഷൻസ് വേണോ? ഹരിതകം. കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ എത്രയാണെന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻസ് ഇല്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ആർട്ടിക്കിൾ 20-നും 25-നും ഇടയിലാണ്. ഇരുപത്തിയൊന്നാണോ? ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഇരുപത്തിനാല്. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞോളൂ. ഇരുപത്തിമൂന്ന്. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. എന്താ പേരെന്താ പറഞ്ഞത്? പേര് ജിൻഷ. ജിൻഷ നമ്മുടെ പ്രോഗ്രാമിലെ വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ ജിൻഷയെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ ജിൻഷ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആലനെല്ലൂരിൽ നിന്നും ജിൻഷ ആയിരുന്നു. ജിൻഷ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്. ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷിഫിൻ. എവിടെ നിന്ന് വിളിക്കുന്നു ഷിഫിൻ? അരക്കുപറമ്പ്. ഷിഫിൻ എന്താ ചെയ്യുന്നത്? പഠിക്കുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നേ? രണ്ടിലാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ, ഷിഫിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉപ്പ നാട്ടിൽ തന്നെയാണോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 questions ആണ് ചോദിക്കാനുള്ളത്. 3 questionsനും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ശ്രീബുദ്ധന്റെ വളർത്തമ്മ ആരാണ്? ക്വസ്റ്റ്യൻ, ശ്രീബുദ്ധന്റെ വളർത്തമ്മ ആരാണ്? ഓപ്ഷൻസ് പറയട്ടെ. ഗൗരിദേവി. ഹലോ, ഗൗരിദേവി, പ്രജാപതി, ഗൗതമി, രേണുക. എത്രാമത്തെ ആണെന്ന് പറഞ്ഞാലും മതി കേട്ടോ. സെക്കൻഡ്. പ്രജാപതി, ഗൗതമി. ഓർപ്പിക്കുകയാണ്? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രേമസംഗീതം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആരാണ് പ്രേമസംഗീതം രചിച്ചത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ?
ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഉള്ളൂർ, വള്ളത്തോൾ, കുമാരനാശാൻ. കുമാരനാശാൻ ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഉത്തരം തെറ്റിപ്പോയി. എങ്ങനെ? വള്ളത്തോൾ. വള്ളത്തോൾ ഉറപ്പാണോ? ഉത്തരം തെറ്റിപ്പോയി. ഉള്ളൂറായിരുന്നു കറക്റ്റ് ആൻസർ. ഷിഫിൻ, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. ഓക്കെ, ബൈ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അരക്കു പറമ്പിൽ നിന്നും ഷിഫിൻ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്. ആരാണെന്ന് സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ ഹന്ന. ഇവിടെ എന്നാണ് വിളിക്കുന്നത്? വടശ്ശേരിപ്പുറം. ഓക്കെ, ഫാത്തിമ ഹന്ന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? ഏഴാം ക്ലാസ്സിലാണ്. ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഭീമനാട് സ്കൂളിലാണ്. ഓക്കെ, ഹന്നയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, താത്തയുടെ പേരെന്താ? അൻഷിത. അൻഷിത. പിന്നെ അനിയനും അനിയത്തി ഉണ്ട് അല്ലേ? അവരൊക്കെ എത്രയിലാ പഠിക്കുന്നേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാ. ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ അനുവദിക്കപ്പെട്ട സമയം എത്രയാണ്? ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ അനുവദിക്കപ്പെട്ട സമയം എത്രയാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. 50 സെക്കൻഡ്, 55 സെക്കൻഡ്, 52 സെക്കൻഡ്. 52 സെക്കൻഡ് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: മാഡം ക്യൂറി, മാർക്കോണി, എഡിസൺ. ഓപ്ഷൻസ്: മാഡം ക്യൂറി, മാർക്കോണി, എഡിസൺ. മാർക്കോണി ഉറപ്പാണോ? ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. എഡിസൺ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കുക. വിളിച്ചതിൽ സന്തോഷം. ബൈ ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫസീന. ഫസീന, ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, ഫസീന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണോ? ഹലോ ഹലോ ഫസീന എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മോളുണ്ട്.
മോളുണ്ട്. മോള് സ്കൂളിലൊക്കെ പോണുണ്ടോ? ഇല്ലല്ല. ചെറിയ കുട്ടിയാണ്. 2 വയസ്സായിട്ടുള്ളൂ. മോളുടെ പേരെന്താണ്? മെഹഫി. മെഹഫി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 questions ആണ് ചോദിക്കാനുള്ളത്. 3 questionsനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സംസ്ഥാന മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ആ കോൾ എന്താണെന്ന് അറിയില്ല, കട്ടായി പോയി. നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിഷ സുൽത്താന. ഓക്കെ, എവിടെ നിന്നാണ് റിഷ സുൽത്താന വിളിക്കുന്നത്? അരക്കുപറമ്പ്. ഓക്കെ, റിഷയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉമ്മ, ഉപ്പ, താത്ത, അനിയൻ. ഓക്കെ. ഹലോ ഹലോ റിഷ, എത്രയിലാ പഠിക്കുന്നേ? എന്തോ കേട്ടില്ല. ഹലോ ഹലോ ഹലോ, എത്രയിലാ പഠിക്കുന്നേ? 7-ൽ. 7-ൽ ആണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? പുത്തൂര്. പുത്തൂര്. ഓക്കെ, അപ്പോ റിഷയുടെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഫ്രണ്ട്സ് ഇല്ലേ? ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്? അങ്ങനെയൊന്നുമില്ല. എന്നാ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞോളൂ. ഓക്കെ, ഇവരൊക്കെ കൂടെ പഠിക്കുന്ന കുട്ടികളാണോ? ഓക്കെ ഓക്കെ. ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? വീട്ടിലൊന്നും വന്നിട്ടില്ല. വീടിന്റെ അടുത്തൊന്നും അല്ലേ ഇവരുടെ വീട്? ഏകദേശമൊക്കെ അടുത്താണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 questions ആണ് ചോദിക്കാനുള്ളത്. 3 questionsനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് 3 വർഷം, 6 വർഷം, 2 വർഷം. എത്രയാണ് ആൻസർ? ആറ് വർഷം. ഉറപ്പിക്കുകയാണോ? ഹലോ ഹലോ, ഉറപ്പിച്ചോട്ടെ. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. വിക്രമാദിത്യൻ, കനിഷ്കൻ, സമുദ്രഗുപ്തൻ. ഓപ്ഷൻസ് വിക്രമാദിത്യൻ, കനിഷ്കൻ, സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഹലോ ഹലോ, ഓപ്ഷൻസ് വിക്രമാദിത്യൻ, കനിഷ്കൻ, സമുദ്രഗുപ്തൻ. ലാസ്റ്റത്തെ സമുദ്രഗുപ്തൻ. ഹലോ, സെക്കൻഡ് കനിഷ്കൻ. ഹലോ, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ, ഏതാണ് ഉറപ്പിക്കുന്നത്? കനിഷ്കൻ. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ലാസ്റ്റ് ആയിരുന്നു കറക്റ്റ് ആൻസർ, സമുദ്രഗുപ്തൻ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം.
താങ്ക്സ് ഫോർ കോളിംഗ്. ഈ ഒരു കോളോട് കൂടി നമ്മുടെ ഈ ആഴ്ചയിലെ സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികേസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കാണുന്നത് വരേക്കും ബൈ. സംസം ജലം പോലെ പരിശുദ്ധം സംസം ജ്വല്ലേഴ്സ് കൊട്ടുപ്പാടം പള്ളിക്കുന്ന്.